ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ രീതിയിലും അതുപോലെ തന്നെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. ഞാൻ വറുത്തിട്ടാണ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത് മാരിനേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/3 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1 കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ ബിസ്മിയുടെ ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ചിക്കനിലെ നന്ന ഉപ്പും മുളകൊക്കെ നന്നായി പിടിക്കുന്നവരെ നന്നായി കുഴച്ചിട്ട് 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കത് വറുത്തെടുക്കാം. 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാനിവിടെ ചെറു വലിയുള്ളി, 4 വലിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ചോപ്പറിലിട്ട് പൊടിച്ചെടുക്കാം. ഒരു 2 തക്കാളി ചോപ്പറിലിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉരുളി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കത് ചിക്കൻ വറുത്തെടുക്കാം. 1/2 വേവില് വറുത്തെടുത്താൽ മതി. ഞാനിവിടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആ എണ്ണയിൽ ഉള്ളി ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ ചിക്കൻ റോസ്റ്റിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഉള്ളിയും കറിവേപ്പിലയും കൂടി വറുത്ത് മാറ്റുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി ഒന്ന് മെരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ആ ചിക്കൻ വറുത്ത എണ്ണയെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എണ്ണ നന്നായി ചൂടായി വരട്ടെ. ഇതിലേക്ക് നമുക്ക് കറി മസാലപ്പെട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണയിലോട്ട് മൂക്കട്ടെ. അതുവരെ ഒന്ന് ചൂടാകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ, കരിയാനും പാടില്ല. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ ഇട്ട്, ഇത് എണ്ണയിൽ കിടന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായി ഒന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരണം. പച്ചമണം മാറുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വലിയുള്ളി ചേർക്കാം. 4 വലിയുള്ളി പൊടിച്ച് വെച്ചാണ്, അതിനെ ചെറുതായി പൊടിഞ്ഞാണ്. ഇതൊന്ന് എണ്ണയിലിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം.
രണ്ട് തക്കാളിയും കൂടി ചേർത്തിളക്കാം. വലിയുള്ളിയും തക്കാളിയും ഇഞ്ചി പേസ്റ്റും എല്ലാം കൂടെ നന്നായി ഒന്ന് എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരണം. നല്ലൊരു ചുവന്ന പരുവം വരെ നമ്മളത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു മീഡിയം തീയിൽ വേണം വെക്കാൻ. നല്ലൊരു ചുവന്ന പരുവായിട്ടുണ്ട്. മസാല കൂട്ട് നല്ല രീതിയിൽ വറുത്തെടുക്കുന്നതാണ് ഈ ചിക്കൻ റോസ്റ്റിൻ്റെ രുചി കൂട്ടുന്നത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, കറിമസാല പെട്ടത് ഞാൻ പൊടിച്ചതാണ്, അതും കൂടെ ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാല ഒരു അര ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ, ബിസ്മിയുടെ ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആദ്യം മാരിനേഷൻ ചെയ്യുമ്പോൾ ഞാൻ ബിസ്മിയുടെ ചിക്കൻ മസാല അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റോസ്റ്റ് പരുവത്തിൽ വെളുത്തുള്ളിയും ചെയ്ത് നല്ല മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കാം. കരിയാനും പാടില്ല, നല്ല ചുവചുവേന്നാവുന്നുണ്ട്. ഇതുപോലെ ആവണം. അതിനുശേഷം ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ചുവന്ന പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ആ വറുത്ത ചിക്കനും കൂടി ചേർത്തിളക്കാം. ഈ ചിക്കനിൽ ഈ മസാല കൂട്ടിളക്ക നന്നായി ഒന്ന് പിടിച്ചു വരണം. അതുവരെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് ആ ചിക്കനൊക്കെ ഒന്ന് മൂത്ത് വരണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്തിളക്കാം. ഗ്രേവിയൊക്കെ നന്നായി ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ്. നന്നായി ഒന്ന് ചേർത്തിളക്കി കൊടുക്കണം. ചിക്കൻ ആ എണ്ണയിൽ കിടന്ന് തന്നെ വേകണം. ആ ഗ്രേവിയിലെ വെള്ളം വറ്റുന്നത് വരെ ഇളക്കി ഒരു റോസ്റ്റ് പരുവാവുന്നവരെ വറ്റിച്ചെടുക്കാം. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ തീയിലിട്ട് ചിക്കൻ റോസ്റ്റ് പരുവാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഗ്രേവി കറുത്തു പോകും, റോസ്റ്റിൻ്റെ ടേസ്റ്റും കിട്ടില്ല. നന്നായി ഒന്ന് ഗ്രേവിയൊക്കെ നന്നായി ഒന്ന് വറ്റി വരട്ടെ. സവാള വറുത്ത് കളറ് മാറിയ ശേഷമാണ് ഇടുന്നത്. ഈ ഒരു രീതിയിൽ ചെയ്താൽ ചിക്കൻ റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിത്തഴയും കൂടി ചേർത്ത് ഇളക്കാം. കൂടുതൽ കറിവേപ്പില ഇടുന്നതാണ് നല്ലത്, നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗ്രേവിയൊക്കെ നന്നായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നല്ല റോസ്റ്റ് പരുവായി വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പരുവാകുമ്പോൾ നമുക്കൊരു ബൗളിലേക്ക് പോരി മാറ്റാം. അപ്പോൾ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ആപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനായ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
നിങ്ങളെല്ലാവരും ഉറപ്പായും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ.